ഇന്ന് ബിഗ് ബോസ് നടത്തിയിട്ടുള്ള ആ ഒരു ഡിബേറ്റ് ടാസ്ക് എന്ന് പറയുന്ന കാര്യം, അതായത് ആ ടി വി സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ പഞ്ഞിക്കിടുന്ന ഒരു സീൻ, അതെന്തായാലും പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ പലരെയും കാണിച്ചിട്ടുണ്ട്, ലക്ഷ്മിപ്രിയരെയും ധന്യരെയും സംസാരം, അതുപോലെ തന്നെ ദിൽഷേരെയും ബ്ലസ്ലിയുടെയും സംസാരം, റിയാസിന്റെ സംസാരം, സൂരജിന്റെ സംസാരം, എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. അതിൽ വന്നൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ദിൽഷ റോബിൻ പ്രണയം, അത് സംസാര വിഷയമാക്കുന്നത് ബിഗ് ബോസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റിയാസിന്റെ അടുത്ത് ദിൽഷയുടെ ഒരു ചോദ്യമുണ്ടായി, ഞാൻ എന്താണ് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി കാണിച്ചത് എന്നത്. പക്ഷെ അതിൽ റിയാസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അത് ശരിക്കും വളരെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റാണ്, അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ദിൽഷ ബ്ലസ്ലി ദിൽഷയുടെ പുറകെ നടക്കുന്ന കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പലർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിൽ ബ്ലസ്ലി മാറുന്നുണ്ട് ദിൽഷയുടെ വിഷയത്തിൽ. അപ്പോൾ ദിൽഷയ്ക്ക് തീർച്ചയായിട്ടും ബ്ലസ്ലിയോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇനി മേലിൽ എൻ്റെ പിറകെ നടക്കരുത് എന്ന് തറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം. റിയാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വരക്കി നിർത്താം എന്നത്, അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദിൽഷ പലപ്പോഴും പറയുന്നുണ്ട് ബ്ലസ്ലിയോട് എനിക്കത് ഇഷ്ടമല്ല, വേണ്ട വേണ്ട, നടക്കത്തില്ല എന്ന്. പക്ഷേ ദിൽഷ തറപ്പിച്ച് ഒരു തരത്തിൽ ബ്ലസ്ലിയോട് പറയുന്നില്ല, അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പെണ്ണ് ഒരാണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ പിന്നെ ഒരാണും ആ പെണ്ണിന്റെ പിറകെ നടക്കത്തില്ല. ഇനിയിപ്പോൾ ബ്ലസ്ലി എത്ര നടന്നാലും ബ്ലസ്ലിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ് അതിനുള്ളിൽ നിന്ന്. ഇനി ദിൽഷ എന്തൊക്കെ പറഞ്ഞാലും ബ്ലസ്ലി ദിൽഷയുടെ പിറകെ നടക്കും എന്നൊരു തരത്തിൽ ാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ദിൽഷയ്ക്ക് ദിൽഷയുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ആ ഒരു തരത്തിൽ പ്രേക്ഷകർക്ക് കൂടി കൺവിൻസ് ആവുന്ന തരത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ബ്ലസ്ലിയുടെ കാര്യത്തിൽ ദിൽഷയ്ക്ക് എടുക്കാം. അവിടെ പക്ഷേ ദിൽഷ പലപ്പോഴും ഫെയിലായി പോകുന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നത്. റിയാസ് പറഞ്ഞത് ഒരു കിടിലൻ പോയിന്റ് തന്നെയാണ്, പക്ഷെ അതിൽ ദിൽഷയുടെ ഭാഗം കൂടെ നമ്മൾ നോക്കണം. കാരണം ദിൽഷ പലപ്പോഴായിട്ട് ബ്ലസ്ലിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ള കാര്യം, എന്നിട്ടും കേൾക്കാതെ വീണ്ടും വീണ്ടും ദിൽഷയുടെ പിറകിൽ നിന്ന് നടക്കുന്നത് ബ്ലസ്ലി ആണെന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സത്യത്തിൽ യഥാർത്ഥ കുറ്റക്കാരനായിട്ടുള്ളത് ബ്ലസ്ലി തന്നെയാണ്. എന്തായാലും ബ്ലസ്ലി ഇന്നത്തെ ഡിബേറ്റിൽ ചൂളിപ്പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല രീതിക്കുള്ള മറുപടി തന്നെയാണ് ബ്ലസ്ലിക്ക് റിയാസിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത്.